അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ജന്തർ മന്ദറിൻ്റെ പുറത്താണുള്ളത്. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് നമ്മൾ ഈ കാണുന്നുള്ളത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലായ ജുനാ സോണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ജന്തർ മന്ദറിൻ്റെ പുറത്താണുള്ളത്. ഇതാണ് എൻട്രി ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. നമ്മൾ ഫ്രണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ജന്തർ മന്ദറിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ്റെ അണ്ടറിലാണ് ഈ ജന്തർ മന്ദർ വരുന്നുള്ളത്. അപ്പോൾ 150 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീ. മൂന്ന് പേർക്ക് പെർ ഹെഡ് 50 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ്. നമ്മൾ ജസ്റ്റ് പോയി നോക്കാം എന്താ കാര്യങ്ങളകത്തൊക്കെയെന്ന് വെച്ചിട്ടായിട്ട്. തീനാത്മി ഇതാണൊരു ഫ്രണ്ട് എന്നുള്ള കാഴ്ച ജന്തർ മന്ദറിൻ്റെ. ആഹാ അടിപൊളി. ജന്തർ മന്ദറിൽ നമ്മളൊന്നിച്ചുള്ള പക്ഷികൾ കണ്ടില്ലേ. നമ്മൾ അടുത്ത് വന്നാലും പാറിപ്പോന്നൊന്നുമില്ല. പാവങ്ങളാണ്. 2010 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഈ ജന്തർ മന്ദർ. ജന്തർ മന്ദറിൽ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഗൈഡിനെ ഉപയോഗപ്പെടുത്താം. കാരണം അവരെ ചാർജൊക്കെ ഇവിടെ പിന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് 1 മുതൽ 4 ആൾക്കാരാണെങ്കിൽ 200 രൂപ, അതുപോലെ പോകുന്നു. കാരണം നമുക്ക് ഗൈഡില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടമാണ്. ജന്തർ എന്നത് യന്ത്രത്തെയും മന്ദർ എന്നത് കണക്കൂട്ടലിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുന്ന യന്ത്രം എന്നർത്ഥം വരുന്ന രീതിയിലാണ് ഈ ജന്തർ മന്ദർ എന്ന പേര് വന്നിട്ടുള്ളത്. സവായ് ജയ്സിംഗ് രണ്ടാമന് അമർ ഫോർട്ടിൽ നിന്നും തൻ്റെ ഭരണ ശിലാകേന്ദ്രം ജയ്പൂരിലേക്ക് മാറ്റിയതിനു ശേഷം 1727 ഇതിൻ്റെ പണി ആരംഭിച്ചിട്ട് 1734 ഇതിൻ്റെ പണി തീർത്തത്. നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ലഘു സാമ്രാട്ടി യന്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു യന്ത്രമാണ്. അതായത് സമയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രമാണ് ഇത്. ഇത് മുഴുവനായിട്ടും കല്ലുകൊണ്ടും മാർബിൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഒരു യന്ത്രം. അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള പടികളൊക്കെ നമുക്ക് ഇതിലായിട്ട് കാണാം. ഇതിൽ സൂര്യൻ്റെ നിഴലിനനുസരിച്ചിട്ടായിട്ടുള്ള സമയമാണ് അവർ നിശ്ചയിച്ചു കൊണ്ടിരുന്നത്. അതിലേക്ക് 39 മിനിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലഭിക്കുന്ന രീതിയിലാണ് ഈ സംഭവം നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലുള്ള കാൽക്കുലേഷനിൽ സമയം കൃത്യമായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ ഓരോ കാണുന്ന മാർബിളിൻ്റെ പീസും 1 മണിക്കൂറിനെ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു മാർബിൾ വീണ്ടും അവർ 4 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ 15 മിനിറ്റിന് വീണ്ടും അവർ തിരിച്ചിട്ടുണ്ട്. കൂടാതെ 15 മിനിറ്റിനകത്ത് വീണ്ടും ഓരോ 5 മിനിറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 20 സെക്കൻഡിൽ വരുന്ന വ്യത്യാസ സമയങ്ങൾ ഈ ഒരു പിന്നെ ലഘു സാമ്രാട്ടി യന്ത്ര നമുക്ക് കാണിച്ചു തരുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഈ ഒരു സൈഡിൽ 6 മണിക്കൂർ, മറ്റു സൈഡിൽ 6 മണിക്കൂർ, ഒട്ടും മൊത്തം 12 മണിക്കൂറിൻ്റെ സമയങ്ങളായിരുന്നു ഈ ലഘു സാമ്രാട്ടി യന്ത്ര കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നിഴല് കാണാം. അതായത് ഒരു പിന്നെ മാർബിൾ മുഴുവനായിട്ടും മറ്റൊരു മാർബിളിൻ്റെ പകുതിയോളാണ് നിഴല് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഈ സമയത്തോട് നമ്മൾ 39 മിനിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലഭിക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. ജയ്പൂരിൻ്റെ അക്ഷാംശമായ 27 ഡിഗ്രി ചരിവിലാണ് ഈ ഒരു ലഘു സാമ്രാട്ടി യന്ത്ര നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സമയമാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ആദ്യം കണ്ട ലഘു സാമ്രാട്ടി യന്ത്ര, അതായത് സൺ ഡയലിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്നുള്ളത്. അതായത് നേരത്തെ നമ്മൾ കണ്ടതിൽ 12 മണിക്കൂറിൻ്റെ സമയമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നമുക്ക് 24 മണിക്കൂർ സമയം കാണിച്ചു തരും. അതായത് 24 മണിക്കൂറിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം കാണിച്ചു തരും. നേരത്തെ പറഞ്ഞ പോലെ 39 മിനിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ കാണുന്ന ഓരോ ബ്ലോക്കും 1 മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ 24 മണിക്കൂറിൽ വരുന്ന വ്യത്യാസമാണ് നമ്മൾക്ക് കാണുന്നുള്ളത്. ഇതിൻ്റെ നടുവിലായിട്ട് ഒരു നോബ്, അതായത് നമുക്കൊരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ കുഞ്ഞു കമ്പി പോലുള്ള കുത്തി കണ്ടില്ലേ, അപ്പോൾ അതിന്ന് താഴോട്ട് പതിക്കുന്ന നിഴല് അതിന് അനുസരിച്ചാണ് സമയം കൃത്യമായിട്ട് അളന്നുകൊണ്ടിരുന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഏകദേശം ഈ ഒരു സൈഡിലായിട്ട് താഴോട്ട് ചരിവിലുള്ള ഈ ഭാഗത്ത് 6 മാസം സമയത്തുള്ള സമയമായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട്
ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഒരു മുഖം കൂടിയുണ്ട്. പക്ഷെ അത് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിന്നിട്ടാന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് കാണുന്നില്ല, താഴോട്ട് പിന്നെ തല ചെരിച്ച രീതിയിലാണ്. പക്ഷെ ബാക്ക് സൈഡിലാകുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന രീതിയിലാണ് ബാക്ക് സൈഡിലുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം ഈ ഒരു സൈഡിൽ നമ്മൾ സമയം മനസ്സിലാക്കും, അതുപോലെ ബാക്കിയുള്ള 6 മാസം ബാക്ക് സൈഡിലുള്ള ആ ഒരു ഭാഗത്താണ് നമുക്ക് സമയം കാണിച്ചു തരുന്നത്. ഓരോ 6 മാസം കൂടുന്ന സമയത്ത് ഒരു ദിവസം രണ്ട് ഭാഗത്തും നിഴൽ വരില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം രാത്രിയും പകലും 12 മണിക്കൂർ തുല്യമായിരിക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. പിന്നെ ഇത് നിലാവിൻ്റെ വെളിച്ചത്തിലും പ്രവർത്തിക്കും. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യന്ത്രരാജ് എന്ന് പറഞ്ഞിട്ടായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആസ്ട്രോലാബ് എന്ന് വിളിക്കപ്പെടുന്ന, അതായത് ലോക എമ്പാടും ഈ ഒരു സംഭവം വളരെ പ്രചാരത്തിലുള്ളൊരു സംഭവമാണ്. അതായത് ഹിപ്പാർക്കസിൻ്റെ കാലം മുതൽ തന്നെ ഇത്തരം സംഭവങ്ങൾ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജ്യോതിർഗോളങ്ങളുടെ സ്ഥാനം നിർണയത്തിനാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിൽ രണ്ട് ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഒന്നിൽ അവർ ഗോളങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു യന്ത്രരാജിനെ കുറച്ചും കൂടി സൂം ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിലായിട്ട്, ഒത്ത നടുവിലായിട്ട് നമുക്കൊരു ദ്വാരം കാണുന്നുണ്ട്. അപ്പോൾ ആ ദ്വാരത്തിൽ കൂടി അവർ ടെലിസ്കോപ്പ് വെച്ചിട്ട് അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗോളങ്ങളുടെ സ്ഥാനം നിർണ്ണയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പതിക്കുന്ന ഒരു നിഴല്, ഈ ഒരു കാണുന്ന ഒരുപാട് വരകളും കുത്തുകളൊക്കെ ഉണ്ട്, ആ ഒരു സ്ഥാനത്ത് പതിച്ചു കഴിഞ്ഞാൽ ഏത് ഗോളങ്ങളാണ് അതിൻ്റെ നിലവിലുള്ള പിന്നെ ഒരു സ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സംഭവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. 2.5 മീറ്ററോളം വ്യാസമുള്ള ഈ ഒരു യന്ത്രരാജ് ഓടുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പെട്ടെന്നൊന്നും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, കാരണം ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഓരോ ഉപകരണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം ഒന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ആമർ ഫോർട്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സവായ് ജയ്സിംഗ് 2-ാമൻ്റെ കാലഘട്ടത്തിൽ പിന്നെ അവരെ ഭരണശിലാ കേന്ദ്രം ജയ്പൂർ സിറ്റിയിലേക്ക് മാറ്റിയ ഒരു സംഭവം പറഞ്ഞിരുന്നു. അപ്പോൾ അതേ സവായ് ജയ്സിംഗ് 2-ാമനാണ് ഈ ജന്തർ മന്ദിർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സിറ്റി പാലസ് ഉണ്ട്, അതുപോലെ ഹവാമഹലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏകദേശം 1727 കാലഘട്ടങ്ങളിൽ അവർ ഈ ഭാഗത്തേക്ക് പിന്നെ അവരെ ഭരണശിലാ കേന്ദ്രം മാറ്റി 28-ൽ പണി തുടങ്ങി, 34-ലാണ് ജന്തർമന്ദറിൻ്റെ പണി അവസാനിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട സൺഡയലിൻ്റെ തൊട്ടടുത്തായിട്ട് ധ്രുവദർശക പട്ടിക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിലൊരു ആരോ മാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതായത് ഒരു ആരോ മാർക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇത് കൂടി നോക്കിക്കൊണ്ടാണ് അവർ ആ കാലഘട്ടത്തിൽ പിന്നെ ദിശ നിർണ്ണയിച്ചിരുന്നത്. അതായത് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കോമ്പാസ് പറയുന്നില്ലേ, വടക്കു നോക്കി യന്ത്രം. അപ്പം അങ്ങനെ ഒരു പ്രവർത്തനമാണ് പ്രധാനപ്പെട്ടിട്ട് ഈ ധ്രുവദർശക പട്ടിക ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് രാജാവിൻ്റെ തന്നെ പേരുള്ള ജയപ്രകാശ് യന്ത്ര. അതായത് ജയ എന്ന് പറയുന്നുള്ളത് പിന്നെ രാജ ജയ്സിംഗിൻ്റെ പേരിനോട് ചേർന്നിട്ടുള്ളത്. പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു യന്ത്രമാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ജന്തർ മന്ദിറിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു യന്ത്രമാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്നുള്ള ഈ ജയപ്രകാശ് യന്ത്രം. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തായിട്ട് നിർമ്മിച്ചിട്ടുള്ള 2 അർദ്ധഗോളങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു വലിയ ബൗളിൻ്റെ ഒരു രൂപത്തിലാണ് ഇവർ നമുക്കൊരു പകുതിയായിട്ട് കാണുന്ന ബൗളിൻ്റെ രൂപത്തിലാണ് ഇവ ചെയ്തിട്ടുള്ളത്. ഓരോന്നിലും പാതി വീതം ആകാശത്തിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഇവർ ഇതിലെ പിന്നെ മാസങ്ങളും മറ്റും നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് 4 സൈഡിലേക്ക് വലിച്ചു കെട്ടിയ കമ്പിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ലോഹത്തകിട്, ഒരു ഹോൾസ് ഉള്ള ലോഹത്തകിടുണ്ട്. അതിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന നിഴലിനനുസരിച്ച് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലോഹത്തകിടിനകത്തൊരു ദ്വാരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് താഴെ പതിക്കുന്ന നിഴലിനനുസരിച്ചുകൊണ്ടായിരുന്നു അവർ പിന്നെ മാസവും അതുപോലെ രാത്രികാലങ്ങളിൽ ചന്ദ്രനിൽ നിന്ന് പതിക്കുന്ന നിലാവിൻ്റെ വെളിച്ചത്തിന് അനുസരിച്ച് ചന്ദ്രമാസമൊക്കെ നിർണ്ണയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു സൂചകത്തെ അടിസ്ഥാനമാക്കി ഇതിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആരാണ് നിരീക്ഷിക്കുന്നത് അവർക്ക് ജ്യോതിർഗോളങ്ങളുടെ അക്ഷാംശ രേഖകൾ കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റുമായിരുന്നു. ഏകദേശം 12 രാശികളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് നടുവിലായിട്ട് ഒരു ഭൂമധ്യ രേഖ അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ സൈഡിൽ ഏകദേശം ഒരു 6 രാശികൾ, മുകളിൽ ഒരു 6 രാശി, അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്ന, ഇപ്പോൾ കണ്ടില്ലേ, ഈ ഓരോ ലൈനിലും വേറെ വേറെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ രാശികളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലാണെന്നല്ല ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ഒരു ഭാഗം, അതായത് ഇപ്പോൾ ഈ ഒരു മാർബിളിൻ്റെ കഷ്ണത്തിനിടയിൽ മിസ്സിങ് ആയിട്ടുള്ളൊരു ഭാഗം, ഇപ്പോൾ ഈ ഒരു നിഴൽ ഒരു മാർബിളിൽ കാണുന്നുണ്ട്. എന്നാൽ തൊട്ട് ബാക്കിലുള്ള ഗോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നിഴൽ താഴെ പതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഈ ഭാഗത്ത് മിസ്സായിട്ടുള്ള പാട്ടാണ് അടുത്ത ഗോളത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു യന്ത്രമാണ് നമ്മൾ ഈ കാണുന്ന ജയപ്രകാശ് യന്ത്രം.
നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു യന്ത്രത്തിന്റെ പേരാണ് കപ്പാലി യന്ത്രം. അതായത് ജ്യോതിർഗോളങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യന്ത്രമായിരുന്നു ഇത്. അതിൽ പിന്നെ മധ്യരേഖയും അതുപോലെ ക്രാന്തിവൃത്തത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഇതിൽ ഗോളങ്ങളുടെ സ്ഥാനം നിർണ്ണയിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജയപ്രകാശ് യന്ത്രയിൽ ഈ സൂര്യൻ്റെയും അതുപോലെ ചന്ദ്രൻ്റെ നിഴൽ പതിക്കുന്നതിനനുസരിച്ചായിരുന്നു ഓരോ രേഖകളും മറ്റും അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനകത്തും നടക്കുന്നുള്ളത്. ഇതും ഒരു അർദ്ധഗോളങ്ങളാണ് നമ്മൾ കാണുന്നുള്ളത്. ഈ താഴെ കാണുന്ന ഭാഗങ്ങളെ ആകാശമാക്കി സങ്കല്പിച്ചുകൊണ്ടായിരുന്നു ഓരോ ഗോളങ്ങളുടെയും പിന്നെ സ്ഥാനം അന്നത്തെ ജ്യോതിഷമൊക്കെ നിർണ്ണയിച്ചു കൊണ്ടിരുന്നത്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന രാശി വലയ യന്ത്രം, അതായത് ഏകദേശം 12 രാശികൾക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുണ്ടാക്കിയ 12 ഒരു നിർമ്മിതികൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം ഏകദേശം ഈ ലിയോ, വിർഗോ, ലിബ്ര, ഏരിസ്, ടോറസ്, ജെമിനി അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പിന്നെ നിർമ്മിതികൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞെങ്കിൽ ഈ രാശിചക്രത്തിലെ ഓരോ രാശിക്കും കറക്റ്റായിട്ടുള്ള ഗ്രഹങ്ങളും അതുപോലെ ക്രാന്തിവൃത്ത നിർദ്ദേശങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഓരോന്നിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് എഴുതിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് കണ്ടില്ലേ സ്കോർപ്പിയോ കാണുന്നുണ്ട്, അതുപോലെ ബാക്കി 11 രാശികളും ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അച്ഛൻ്റെ മരണത്തെ തുടർന്ന് 1700 പിന്നെ രാജാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് രാജ ജയ്സിംഗ് 2 11 മാത്രമായിരുന്നു പ്രായം. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ഗോളങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലൊക്കെ വളരെയധികം തൽപരനായിരുന്നു. 1719 മുഗൾ ചക്രവർത്തിയായിരുന്ന മുഹമ്മദ് ഷാ കൊട്ടാരത്തിൽ വെച്ച് ഒരു യാത്ര നടത്തുന്ന സമയത്ത് സമയവുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തർക്കവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ശരിക്കും ഈ രാജ ജയ്സിംഗ് 2 ഇങ്ങനെയുള്ള ഒരു സംഭവം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആലോചന തുടങ്ങിയത്. ഇനി അടുത്തതായി നമ്മൾ കാണുന്നത് ക്രാന്തിവൃത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണമാണ്. ആ കാലഘട്ടങ്ങളിൽ ഈ ജ്യോതിഷം മറ്റും ആൾക്കാരൊക്കെ ആകാശത്തുള്ള ഒരു വസ്തുവിൻ്റെ ലാറ്റിറ്റ്യൂഡും അതുപോലെ ലോഞ്ചിറ്റ്യൂഡൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ഇതിന് ലോക പൈതൃക പട്ടികയിൽ വന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വേറെ വലിയ സംഭവങ്ങളോ ഒന്നും ഒരിക്കലും നിർമ്മിക്കാനും പറ്റൂല. പിന്നെ കൂടാതെ ഇതിന് ഒരു മാറ്റങ്ങൾ വരുത്താനും ഒന്നും പറ്റില്ല. 1901 അവസാനമായിട്ട് ഇതിലുള്ള മിക്ക ഉപകരണങ്ങളും റിപ്പയർ ചെയ്തു. അതിനുശേഷം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്ന ബൃഹത്ത് സാമ്രാട്ടി യന്ത്രം, അതായത് ആദ്യം നമ്മൾ കണ്ട സാമ്രാട്ടി യന്ത്രയിൽ 20 വ്യത്യാസത്തിലായിരുന്നു സമയം കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ നമ്മുടെ മുമ്പിൽ കാണുന്നുള്ള ഈ ബൃഹത്ത് സാമ്രാട്ടി യന്ത്രയിൽ 2 വ്യതിയാനത്തിൽ സമയം കറക്റ്റായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൂര്യഘടികാരമാണോ ഈ ഒരു മുമ്പിൽ കാണുന്നുള്ള ബൃഹത് സാമ്രാട്ടി യന്ത്രം. ഇതിലും നമ്മൾ നേരത്തെ കണ്ട പോലെ ഓരോ മാർബിളിൻ്റെ പീസുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലും സൂര്യപ്രകാശത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സമയം കണക്കാക്കുന്നുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം കണ്ട പിന്നെ സാമ്രാട്ടി യന്ത്രയിൽ 20 വ്യതിയാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 2 വ്യത്യാസം മാത്രം കാണിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ 39 കൂടി കഴിഞ്ഞാൽ ISD സമയം കിട്ടും. ഇനി നമ്മൾ കാണുന്ന ചക്രയന്ത്രയാണ്. ഒരു നിശ്ചിത അകലത്തെ കേന്ദ്രമാക്കി തിരിക്കാവുന്ന രീതിയിലുള്ള 2 ലോഹ വലയങ്ങളാണിത്. നടുവിലെ ദ്വാരത്തിലൂടെ ഒരു കുഴൽ കടത്തിയിട്ട് അതിലൂടെ ജ്യോതിഷികളും മറ്റും ആകാശത്തിലെ ഗോളങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു ഈ ഒരു ചക്രയന്ത്രയിൽ നടന്നുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് രാമയന്ത്ര എന്നുള്ളൊരു യന്ത്രമാണ്. അതായത് ഇതിന് 2 പാർട്ടുണ്ട്, പാർട്ട് എ, പാർട്ട് ബി. അതായത് വൃത്താകൃതിയിൽ കുത്തനെ നിർമ്മിച്ചിട്ടുള്ള, അതായത് സൂര്യൻ്റെ അക്ഷാംശവും ദിഗംശവും കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സൂര്യന് എത്ര ഉയരത്തിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സൂര്യനെ എത്ര ഡിഗ്രിയിൽ വലയം വെക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് കുത്തിയിട്ടുള്ള ഒരു ലോഹത്തണ്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശം ഈ ചുമരിലും അതുപോലെ ഇതിൻ്റെ നടുവിലായിട്ട് കാണുന്ന ഭാഗങ്ങളിലൊക്കെ പതിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പം ഒരു പാർട്ട് എ ആണ്. ഇതിൻ്റെ പാർട്ട് ബി, അതായത് ഇതിൽ മിസ്സിംഗ് ഉള്ള ഭാഗം, ഇതിൻ്റെ നടുവിലായിട്ട് കാണുന്ന മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം, അതുപോലെ താഴെ കാണുന്ന മിസ്സിംഗ് ഭാഗമൊക്കെ പാർട്ട് ബിയിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു സമയം ഓരോ മണിക്കൂറിലും മാറി മാറിയിട്ട് പാർട്ട് എയും പാർട്ട് ബിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ ഒരു രീതിയിലാണ് ഈ രാമയന്ത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം നിർമ്മിച്ചിട്ടുള്ളത് 1891 നമ്മൾ ഈ കാണുന്നുണ്ട്. ഇതാ ഇത് കണ്ടല്ലേ, 1891 നമ്മുടെ രാമയന്ത്രൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ദിഗംസ എന്ന് പറഞ്ഞിട്ട് വേറെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു യന്ത്രം കൂടി നമുക്ക് കാണാൻ പറ്റും. ഇത് രാമയന്ത്രം പ്രവർത്തിക്കുന്നതിൻ്റെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റുവശങ്ങളിലായിട്ട് പല നമുക്ക് അളവുകളും കാര്യങ്ങളൊക്കെ കാണാം.
അപ്പൊ നമുക്ക് ഈ ഒരു ശൂന്യമായ ഭാഗത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളെ ഈ നിഴലിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ദഗംസ എന്നുള്ള ഈ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള യന്ത്രം ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നുള്ളത് ദക്ഷിണഭിത്തി യന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യന്ത്രമാണ്. അതായത് ജ്യോതിർഗോളങ്ങളുടെ മെറിഡിയനും അതുപോലെ ആൽറ്റിറ്റ്യൂഡും ഒക്കെ കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെക്ക് വടക്ക് ദിശയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി പോകാനുള്ള പടവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാർക്കുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ദിശയും കാര്യങ്ങളും നിർണ്ണയിച്ചു കൊണ്ടിരുന്നത്. അന്നുകാലത്തുണ്ടായ പഞ്ചാംഗങ്ങളെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ജയ്പൂർ കൂടാതെ ഡൽഹി, മധുര, ബനാറസ്, ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളിൽ കൂടി ഇതുപോലുള്ള ജന്തർമന്ത്ര സ്ഥാപിച്ചിരുന്നു. ഇതിൽ മധുര ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തുള്ള ജന്തർമന്ത്ര ഇപ്പോഴും നിലവിലുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ജയ്പൂരിലുള്ള ഈ ജന്തർമന്ത്രമാണ്. ഈ ഒരു പ്രവർത്തന രീതികൾ, അതിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മെത്തേഡുകൾ, അതിൻ്റെ പിന്നെ ഈ എന്താ പറയല് നിയമങ്ങളും കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു മ്യൂസിയം പോലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പിന്നെ ജന്തർ മന്ത്രൻ്റെ ഒരു ചെറിയ ഒരു മിനി മോഡലും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊന്ന് ഓടിച്ചിട്ട് കാണാം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിശാസ്ത്രം അതുപോലെ ജ്യോതിശാസ്ത്രം അതുപോലെ ഫിസിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും വന്നിരിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ഷെയർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ജന്തർ മന്ത്ര്.